നമസ്കാരം തമിഴിൽ ഇറങ്ങിയ ഇതിഹാസ സിനിമയായ പൊന്നിയൻ സെൽവനെക്കുറിച്ചും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളെക്കുറിച്ചും ഏറ്റവും അവസാനം വെട്രിമാരൻ എന്ന തമിഴ് സിനിമാ പ്രവർത്തകൻ അയാൾ നടത്തിയ ഒരു പ്രസ്താവനയെക്കുറിച്ചും അതിനുശേഷം അത് ഏറ്റുപിടിച്ച് കമലഹാസൻ കൂടുതൽ വിവാദങ്ങളിലേക്ക് ആ പ്രസ്താവനയും ആ വിഷയത്തെയും കൊണ്ടുചെന്നെത്തിച്ചതുമൊക്കെ നമ്മളും തത്തുമൈ ന്യൂസും ഇതുമായി ഒക്കെ ബന്ധപ്പെട്ട് വാർത്തകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയാതിരുന്നത് ഇതിന് കൂടുതൽ ഇത്തരം ജൽപ്പനങ്ങൾക്ക് ഒരു കൂടുതൽ വിസിബിലിറ്റി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ കരുതിയാണ് പക്ഷേ ഇപ്പോൾ അത് ഒരു ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പ്രസക്തമാണെന്ന് തോന്നുന്നു ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഈ പറയുന്ന പൊന്നിയൻ സെൽവനും ചോളരാജാക്കന്മാരും ഹിന്ദുക്കളല്ല എന്ന് പറയുന്ന ആധുനിക ഈ പറയുന്ന ബുദ്ധിജീവികളോട് ഒന്ന് രണ്ട് ചോദ്യങ്ങളും ചോദിക്കാനുണ്ട് അത് അവസാനമാകാം ആദ്യം ഒരു കാര്യം സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യഭിചരിക്കപ്പെട്ട വാക്ക് ഏത് എന്ന ചോദ്യത്തിന് ഞാൻ ഇത്രയും കാലം കരുതിയിരുന്നത് അത് സെക്യുലറിസമാണ് എന്നാണ് മതേതരത്വം എന്ന് പറയുകയും മതവും ജാതിയും സം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കുത്തിത്തിരികേം ചെയ്ത ഭരണാധികാരികളായിരുന്നു നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇങ്ങോട്ടുണ്ടായിരുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് വലിയ മതേതരത്വം പറയുക പക്ഷേ സകലതിലും ജാതിയും മതവും കുത്തി കയറ്റുക അല്ലെങ്കിൽ വോട്ട് ബാങ്കുകളെ പ്രീണിപ്പിക്കുക ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഒരു രാഷ്ട്രീയ സംസ്കാരം ഒരു പക്ഷേ രണ്ടായിരത്തി പതിനാല് വരെ എന്തായാലും അതിനൊരു മാറ്റം വന്നിരിക്കുന്നു ഇന്ന് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന മതേതരത്വത്തെക്കാൾ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെട്ട ഒരു വാക്കുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ചരിത്രമാണ് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കൃത്യമായ അജണ്ടയോടുകൂടി കുറേ ചരിത്ര നിർമ്മിതികൾ അപനിർമ്മിതികൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് അതിൻ്റെ ലക്ഷ്യങ്ങൾ വളരെ കൃത്യമാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരൻ്റെ അതേ തന്ത്രമാണ് ജനങ്ങളുടെ മനസ്സിൽ ഭാരതീയനെന്ന ഒരു ഭാവം ഉണ്ടാകാതിരിക്കുക അഭിമാന ബോധം ഉണ്ടാവാതിരിക്കുക സ്വന്തം ചരിത്രത്തിലും സംസ്കാരത്തിലും അഭിമാനം ഉണ്ടാകാതിരിക്കുക അതിനെക്കുറിച്ചുള്ള അഭിമാനമുള്ള ഓർമ്മകൾ മനസ്സിൽ നിന്ന് തേച്ചു മായിക്കുക ഇതൊക്കെ വളരെ കൃത്യമായ അജണ്ടയോടുകൂടി നടപ്പാക്കിയ പാഠപുസ്തകങ്ങളാണ് നമ്മൾ ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരുന്നത് കോസാമ്പി മുതൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഇർഫാൻ ഹബീബ് എന്ന വിവാദ പുരുഷൻ വരെ ഈ പറയുന്ന ചരിത്രത്തിൻ്റെ അപനിർമ്മിതികളിലെ ഓരോ കണ്ണികളാണ് അതുകൊണ്ട് തന്നെയാണ് മുഗൾ രാജാക്കന്മാരെക്കുറിച്ചും അവരെ ദ മഹാനായ ഇന്ന ചക്രവർത്തി എന്നൊക്കെ വിളിക്കുന്ന പാഠപുസ്തകങ്ങൾ നമ്മൾ പഠിക്കുകയും ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിച്ച അലക്സാണ്ടറെ പോലും മഹാനാക്കുകയും ഒക്കെ ചെയ്ത പാഠപുസ്തകങ്ങൾ നമ്മൾക്കുണ്ടാകുകയും അതേ സമയത്ത് കേരളത്തിൽ പോലും നമ്മളുടെ തൊട്ട് തമിഴ് അടുത്ത സ്റ്റേറ്റായ തമിഴ്നാട്ടിലെ ഇത്രയും വലിയ ഏറ്റവും കൂടുതൽ ഈ രാജ്യം ഭരിച്ച ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച ഏറ്റവും കൂടുതൽ സംസ്കാരത്തിൻ്റെ കാവലാളായി പ്രവർത്തിച്ച ചോള രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ കാര്യമായിട്ട് പഠിക്കാത്തത് കേരളത്തിൽ പോലും അത് പഠിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വടക്കേ ഇന്ത്യയിൽ അവർ ചോള രാജാക്കന്മാരെ രാജാക്കന്മാരെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ലായിരുന്നു എന്തായാലും ഈ ഒരു വിവാദം അതിനൊരു വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ ചരിത്രം എങ്ങനെയാണ് ഇവർ നിർമ്മിക്കുന്നത് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നിർമ്മിക്കുകയാണ് ഇതുതന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് മതത്തിൻ്റെ കാര്യത്തിലും ഹിന്ദു ധർമ്മം എന്ന ഭാരതത്തിൻ്റെ ധർമ്മത്തെ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമത്തിലും ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം മധ്യവിരോധാംകൂറിലെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല കാരണം ആ വിഷയം കോടതിയിലൊക്കെ പോയതാണ് അതുകൊണ്ട് തന്നെ മധ്യവിരോധാൻകൂറിലെ വളരെ പ്രശസ്തമായ അതിപുരാതനമായ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ കാലങ്ങളായി അവിടെ ഒരു പള്ളിയുമുണ്ട് ഒരു ക്രിസ്ത്യൻ പള്ളിയുമുണ്ട് ഒരിക്കൽ ആ പള്ളിയുടെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് വന്ന നോട്ടീസിൽ അവർ പറഞ്ഞു അതായത് ഈ പള്ളിയിലെ പുണ്യാളൻ എന്ന് പറയുന്നത് ഇന്ന ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ്റെ ജ്യേഷ്ഠനായിട്ടാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ആ പ്രധാന ദേവൻ എന്ന് പറയുന്നത് ഈ പുണ്യാളൻ്റെ അനിയനായിട്ടാണ് വിശ്വാസികൾ കരുതുന്നത് ഇതായിരുന്നു വാചം ഏത് വിശ്വാസികൾ എന്നുള്ളതിന് അങ്ങനെയൊരു കഥ ആ നാട്ടുകാർ പോലും കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ആദ്യത്തെ വർഷം അങ്ങനെയൊരു പെരുന്നാൾ നോട്ടീസിൽ അങ്ങനെയൊരു ഐതിഹ്യം കഥ വന്നു രണ്ടാമത്തെ വർഷം ആ കഥ ആവർത്തിച്ചപ്പോൾ എന്തായാലും അതിനെതിരെ പ്രതിഷേധമുണ്ടായി കോടതിയിൽ കേസായി എന്തായാലും അത്തരം ഒരു കഥ പിൻവലിക്കപ്പെട്ടു ഇനി ആരെങ്കിലും അതൊരു പ്രശ്നമാക്കിയില്ലായിരുന്നെങ്കിൽ തുടർ വർഷങ്ങളിൽ ഇത് വരുമായിരുന്നു എന്ന് മാത്രമല്ല ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അത് പിന്നീട് ഒരു ഒരമ്പത് വർഷത്തിന് ശേഷം വിശ്വസിക്കുകയും ചെയ്യുമായിരുന്നു ഈ ഒരു ചെറിയ ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണി കാണിച്ചത് എങ്ങനെയാണ് ചരിത്രത്തിലെ ഇങ്ങനെ അപനിർമ്മിതികൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് സനാതനധർമ്മം അല്ലെങ്കിൽ ഹിന്ദുധർമ്മവും ഇത് തന്നെ നേരിട്ടിട്ടുണ്ട് നമ്മളുടെ ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിനു മുൻപും പിൻപും സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇപ്പോൾ തമിഴ്നാട്ടിലാണല്ലോ ഈ വിഷയം നടക്കുന്നത് ചോളരാജാക്കന്മാർ ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞു കമലഹാസൻ പുറത്തു വരുന്നു ഈ കമലഹാസൻ പറയുന്ന ഈ ഐഡിയോളജി കമലഹാസൻ ഉൾപ്പെടെയുള്ളവരിൽ കുത്തിവെച്ചത് ആരാണ് അത് ക്രിസ്ത്യൻ പാതിരിമാരാണ് രണ്ടു പേരുടെ ഉദാഹരണം ഞാനിവിടെ പറയാം ഒന്ന് ഒരു ദൈവനായകം എന്ന് പറയുന്നയാളാണ് ഇയാൾ എഴുതിയ തേർഡ് മില്ലേനിയം എന്നൊരു വലിയ പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ അയാൾ കൃത്യമായി പറയാൻ ശ്രമിക്കുന്നത് ഹിന്ദുമതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സനാതനധർമ്മമെന്ന് പറയുന്നത് ക്രിസ്തു മതത്തിൻ്റെ ഒരു ഓഫ് ഷൂട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശാഖ മാത്രമാണ് എന്നാണ് അയാൾ അതിൽ വളരെ കൃത്യമായി പറയുന്നത് വേദങ്ങളും ഉപരിഷത്തുകളും ഒക്കെ ക്രിസ്ത്യൻ തിയോളജിയെ അടിസ്ഥാനമാക്കി പിന്നീട് നിർമ്മിക്കപ്പെട്ടതാണ് എന്നാണ് യേശു ക്രിസ്തുവിൻ്റെ കാലത്തിന് ശേഷമാണ് വേദങ്ങൾ എഴുതപ്പെട്ടതെന്നും അയാൾ അവകാശപ്പെടുന്നുണ്ട് ഇത് വളരെ കൃത്യമായി ഇപ്പോഴും തമിഴ്നാട്ടിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ ഇൻ്റലക്ച്വൽസിന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്കാണ് മറ്റൊരാളെക്കുറിച്ച് പറയാനുള്ളത് ഇറ്റാലിയൻ ജെസ്യൂട്ട് പാതിരിയായ റോബർട്ട് ഡെ നോബിൾ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ റോബർട്ട് ദ നോബിൾ അയാൾ ആയിരത്തി അറുന്നൂറ്റി അഞ്ചിലാണ് ഇന്ത്യയിൽ വന്നത് അദ്ദേഹം സംസ്കൃതം പഠിക്കുകയും അദ്ദേഹം ബ്രാഹ്മണർക്കിടയിൽ ഇടപെട്ട് ഒക്കെ ചെയ്ത് അദ്ദേഹത്തെ വെളുത്ത ബ്രാഹ്മണൻ എന്നൊക്കെ അറിയപ്പെടുമായിരുന്നു അദ്ദേഹം പക്ഷേ അയാൾക്ക് വളരെ കൃത്യമായ ഒരു അജണ്ടയുണ്ടായിരുന്നു ആ അജണ്ടയും ഇതുതന്നെയായിരുന്നു ഇങ്ങേർ അഞ്ചാം വേദം എന്ന് പറയുന്ന ഒരു പുസ്തകം സൃഷ്ടിച്ചു ആ പുസ്തകത്തിലും പറഞ്ഞത് ഇതേ കാര്യങ്ങളാണ് അഞ്ചാം വേദം എന്നായിരുന്നു അതിൻ്റെ പേര് ആ പുസ്തകത്തിൽ പറഞ്ഞതും ഇതേ കാര്യങ്ങളാണ് ഈ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ആ പുസ്തകത്തിൽ പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല ശൈവ ശൈവ സിദ്ധാന്തവും അതേപോലെ വൈഷ്ണവ സിദ്ധാന്തവും ഒക്കെ സെൻറ്റ് തോമസിൻ്റെ ആദർശങ്ങളിൽ നിന്നും ടീച്ചിങ്സിൽ നിന്നും ഉയർക്കൊണ്ടതാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രചോദനം കൊണ്ടതാണ് എന്നൊക്കെ പറയാനുള്ള ഔദ്ധത്യം പോലും കാണിച്ചയാളാണ് ഈ ജസ്യൂട്ട് പാതിരി ഏതാണ്ട് മുന്നൂറ് വർഷത്തോളം ഇത് പലരും വിശ്വസിച്ചിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഈ പറയുന്ന അഞ്ചാം വേദം എന്ന് പറയുന്ന എഴുർവേദം എന്നോ മറ്റോ ആണ് അതിൻ്റെ തമിഴ് എനിക്കത് കറക്റ്റ് അറിയില്ല എന്തായാലും ഈ പറയുന്ന പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഈ പുസ്തകം എന്ന് പറയുന്നത് ഇത് വേദങ്ങളുടെ പഴക്കമുണ്ടെന്നൊക്കെയാണ് ഇയാൾ അവകാശപ്പെട്ടിരുന്നത് ഇതിനങ്ങനെ യാതൊരു പഴക്കവും ഇല്ല എന്നും ചില ഫ്രഞ്ച് ജസ്യൂട്ട് പാതിരിമാരും ഇറ്റാലിയൻ ജസ്യൂട്ട് പാതിരിമാരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഫേക്കായിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത് എന്ന് തെളിഞ്ഞത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് പക്ഷേ ഇന്നും ആ പുസ്തകം വ്യാപകമായി അവർക്കിടയിൽ പ്രചരിക്കുന്നുണ്ട് ഞാനിത് എടുത്തു പറയാൻ കാരണം ഹിന്ദുമതത്തിൻ്റേതാണ് എന്ന് പറയുന്ന ഒരു സാധനം പോലും ഹിന്ദുമതത്തിൻ്റേതല്ല അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റേതല്ല എന്ന് വരുത്തി തീർക്കാൻ അതിനെ സംബന്ധിച്ച് സനാതനധർമ്മത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ വേദങ്ങളെക്കുറിച്ചും ഏതെങ്കിലും ഹിന്ദുവിനൊരു അഭിമാന ബോധമുണ്ടെങ്കിൽ അത് തുടച്ചു നീക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് നടക്കുന്നുണ്ട് എന്ന് തെളിയിക്കാനാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കമലഹാസനോ വെട്ടിമാരനോ ഒന്നും നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ടതില്ല ഇനിയും ഇത്തരം സ്വരങ്ങൾ തീർച്ചയായിട്ടും വരും ഇക്കാലത്ത് ആധുനിക കാലത്ത് ഇത്തരം ഹിന്ദു വിരുദ്ധ പ്രചരണങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാണ് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ വിവാദം ഉണ്ടാകാനുള്ള കാരണം അതുതന്നെയാണ് രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും ഒക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിസ്മൃതിയിൽ പോയ രാജാക്കന്മാരാണ് ചക്രവർത്തിമാരാണ് പക്ഷേ അവരുടെ ചരിത്രം തിരിച്ചു വരുന്നു പൊതുബോധത്തിലേക്ക് വരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്കൊരു അഭിമാനം ഉണ്ടാകുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച വംശമാണ് ചോളരാജവംശം ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച വംശമാണ് ചോള വംശം അപ്പോൾ അവരെക്കുറിച്ച് അത്തരത്തിലൊരഭിമാനബോധം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനെ തടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഇവർ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇവരുടെ പ്രശസ്തി ഇനിയും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാകുമ്പോൾ അവർ ഹിന്ദുക്കളല്ല എന്നെങ്കിലും പറഞ്ഞ് സായുജ്യമടയുകയാണ് ഇത്തരം ആൾക്കാർ അത്തരക്കാരോട് രണ്ടേ രണ്ട് ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം അവരെക്കുറിച്ച് കൂടുതൽ ഒത്തിരി നിരവധി കാര്യങ്ങൾ ഇതിനോടകം പലരും പറഞ്ഞിട്ടുണ്ട് രണ്ടേ രണ്ട് ചോദ്യങ്ങൾ ഒന്ന് ഇവർ സനാതനധർമ്മികളല്ല ഇവർ വെറും ഈ പറയുന്ന തമിഴ്നാട്ടിലെ ഈ വെട്ടിമാരനൊക്കെ അവകാശപ്പെടുന്ന പോലെ ഒരു ദ്രാവിഡ വംശത്തിൻ്റെ മാത്രം പ്രതീകമാണ് ഹിന്ദുക്കളല്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് രാജരാജ ചോളൻ്റെ മകൻ രാജേന്ദ്ര ചോളൻ കാശിയിൽ ചെന്നപ്പോൾ അദ്ദേഹം ഈ രാജ്യങ്ങളെല്ലാം പിടിച്ചടക്കിയപ്പോൾ ഗംഗയാ ഗംഗ നദിയിൽ നിന്ന് കുംഭങ്ങളിൽ ഗംഗാജലം നിറച്ചുകൊണ്ടു വന്ന് ഇവിടെ അദ്ദേഹം സ്ഥാപിച്ച തലസ്ഥാനം ഉണ്ടായിരുന്നു തഞ്ചാവൂരിൽ നിന്ന് എഴുപത് കിലോമീറ്റർ ദൂരെ ഇപ്പോഴും അതുകൊണ്ട് ഗംഗൈക്കൊണ്ട ചോളപുരം എന്നാണ് ആ തലസ്ഥാനത്തിൻ്റെ പേര് അവിടെ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ അദ്ദേഹം മറ്റൊരു ശിവക്ഷേത്രവും പണിഞ്ഞിരുന്നു അവിടെ അദ്ദേഹം ഒരു വലിയ കുളമുണ്ടായിരുന്നു ആ കുളത്തിൽ ഈ ഗംഗാജലം കൊണ്ട് ഒഴിക്കുകയാണ് അദ്ദേഹം ചെയ്തത് എന്നു മാത്രമല്ല ഗംഗ തീരത്ത് അദ്ദേഹം എത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ആക്രമണത്തിൽ അദ്ദേഹം ഒരു ക്ഷേത്രം നശിപ്പിച്ചിട്ടില്ല ആ ക്ഷേത്രങ്ങളെ പൂർണ്ണമായി മാനിക്കുകയും ഗംഗയെപ്പോലും ബഹുമാനിക്കുകയും ചെയ്ത് ഗംഗയുടെ പുണ്യ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അതിനെ നമിച്ചുകൊണ്ട് ഗംഗാജലവുമായി അദ്ദേഹം തിരിച്ചു വരികയായിരുന്നു അദ്ദേഹത്തിൻ്റെ പടയാളികൾ ചെയ്തത് അദ്ദേഹം സനാതനധർമ്മി അല്ലെങ്കിൽ അദ്ദേഹത്തിന് തമിഴ്നാടിന് അപ്പുറം ഒരു മറ്റൊരു വിശ്വാസത്തിൻ്റേതുമായ യാതൊരു ഒബ്ലിഗേഷനും ഇല്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹം ഗംഗാജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ തലസ്ഥാനത്തിന് ഗംഗൈ കൊണ്ട എന്ന പേര് വന്നത് ഇനി രണ്ട് ഇവരാരും ഹിന്ദു രാജാക്കന്മാരല്ലെങ്കിൽ മറാത്ത രാജവംശമായിരുന്നല്ലോ ആയിരുന്നല്ലോ തഞ്ചാവൂർ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നവരെ അവസാന വർഷങ്ങളിൽ ഭരിച്ചിരുന്നത് അവർ അവിടെ മറാത്ത പാലസ് എന്ന് പറയുന്ന ഒരു ഗോപുരവും അതുമായി ബന്ധപ്പെട്ട ഒരു കൊട്ടാരവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ ബൃഹദീശ്വര ക്ഷേത്രത്തെ തൊട്ടില്ല എന്ന് മാത്രമല്ല ആ ക്ഷേത്രത്തിന് മോടികൂട്ടുക മാത്രമാണ് ചെയ്തത് തങ്ങൾ ആക്രമിക്കുന്ന രാജ്യങ്ങളിലെ ആ വി ജനവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ അത് ബാമിയാൻ ബുദ്ധനായാലും സോമനാഥ ക്ഷേത്രമായാലും കാശി വിശ്വനാഥ ക്ഷേത്രമായാലും അല്ലെങ്കിൽ അയോധ്യ ആയാലും അവിടെയെല്ലാം അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങൾ തച്ചു തകർക്കുകയും അവരുടെ വിഗ്രഹങ്ങളും അവരുടെ സംസ്കാരത്തിൻ്റെ എല്ലാ പ്രതിരൂപങ്ങളും തച്ചു തകർക്കുകയും ചെയ്യുന്ന സംസ്കാരമായിരുന്നില്ല നമ്മളുടെ നാട്ടിലുണ്ടായിരുന്നത് ആ സംസ്കാരത്തെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം പുതിയ തലമുറയിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ആ വെല്ലുവിളി വിജയിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഈ കമലഹാസൻ ഉൾപ്പെടെയുള്ള വെട്രിമാരൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ നടത്തുന്നത് എന്ന് മാത്രം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നമസ്കാരം പവേഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്